നമ്മൾ അർപ്പിക്കുന്ന നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന ഓരോ ബലിയും നമ്മുടെ പാപപരിഹാര ബലിയായിരിക്കട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്വർഗീയ മഹത്വം നിങ്ങളിലെല്ലാവരിലും നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനിലും തൃത്വത്തിൻ്റെ ആ ശക്തി നിറഞ്ഞ് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരും, നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വചനം സാമുവേൽ പ്രവാചകൻ്റെ 2 24 അധ്യായത്തിൻ്റെ 24 തിരുവചനമാണ്. നമുക്ക് നല്ല സുപരിചിതമായ വചനമാണ്. എവിടെയെല്ലാം ധ്യാനങ്ങളുണ്ടെങ്കിലും എവിടെയെല്ലാം വചനപ്രഘോഷണങ്ങളുണ്ടെങ്കിലും ഈ വചനം നമ്മൾ കേൾക്കാറുണ്ട്. സാമുവേൽ പ്രവാചകൻ്റെ 2 24 എനിക്കൊരു ചെലവുമില്ലാത്ത ദഹനബലി എൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കുകയില്ല. ദാവീദ് പറഞ്ഞതാണ്, എനിക്ക് ഒരു ചെലവുമില്ലാത്ത ദഹനബലി എൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കുകയില്ല. ദാവീദ് തീർത്തും പറഞ്ഞു. ദാവീദിന് അറിയാം, പ്രിയമുള്ളവർ, നമ്മൾ അനുദിനം അർപ്പിക്കുന്ന ദിവ്യബലിയിൽ നമുക്ക് എത്രമാത്രം ചെലവുണ്ട്. ഈ ചെലവെന്ന് പറയുമ്പോൾ എല്ലാവരും പൈസയുടെ കാര്യം ചിലപ്പോൾ ചിന്തിക്കും. സ്തോത്ര കാഴ്ച അല്ലേ, ആ ഞാൻ 50 സ്തോത്ര കാഴ്ച ഇട്ടാണ് ഇന്ന് കുർബാനയ്ക്ക് പോയത്, ഇന്ന് പള്ളിച്ച് ഞാൻ 100 സ്തോത്ര കാഴ്ച കിട്ടും, അല്ലെ ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, ഞാൻ കാശ് കൊടുത്തിട്ടാണ് ബലി അർപ്പിക്കണം, അല്ലെ ഞാൻ ഇന്ന് കുർബാന ചെല്ലിക്കാൻ വേണ്ടി പള്ളിയിൽ അച്ഛന് 100 കൊടുത്തു, 500 കൊടുത്തു, 1000 കൊടുത്തു. നമ്മൾ കണക്ക് പറയും എങ്കിൽ നമുക്കിതിൻ്റെ മറ്റൊരു വശം ചിന്തിച്ച് നോക്കിയാലോ. നമ്മൾ അർപ്പിക്കുന്ന നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന ഓരോ ബലിയും നമ്മുടെ പാപപരിഹാര ബലിയായിരിക്കട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ നമ്മുടെ പാപങ്ങൾ പലപ്പോഴും നമുക്ക് സുഖവും സന്തോഷവും ഒക്കെ തരുന്ന സാധനങ്ങളാണ് അല്ലേ. പക്ഷേ നമ്മുടെ പാപങ്ങൾ ഒരിക്കലും നമുക്ക് ശാന്തിയും സമാധാനവും തരില്ല. നിമിഷ നേരത്തെ സുഖം നമുക്ക് തന്നേക്കാം, നിമിഷ നേരത്തെ സന്തോഷം നമുക്ക് തന്നേക്കാം നമ്മുടെ പാപങ്ങൾ. അപ്പം ഇവിടെ ദാവീദ് പറയുന്നുണ്ട്, വിലയില്ലാത്ത, വില കൊടുക്കാത്ത, വില മതിക്കാത്ത ഒരു ബലി ഞാൻ അർപ്പിക്കുന്നില്ല എൻ്റെ ദൈവത്തിന്. ദഹനബലി, പാപപരിഹാര ബലി. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇനി ഒരു ബലി അർപ്പിക്കുവാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന ഒരു പാപം ആ ഒരു ബലി നമുക്ക് സമർപ്പിക്കാം അല്ലേ. ആ പാപം വിട്ടുപേക്ഷിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അല്പം വേദന തോന്നിയേക്കാം, പക്ഷേ ആ വില, ആ പാപം ഉപേക്ഷിക്കാൻ നീ കൊടുക്കുന്ന ആ വിലയാണ് ദൈവത്തിന് മുന്നിൽ സ്വീകാര്യമാകുന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് പകരാം. അപ്പോൾ നമ്മൾ ഓരോ ബലിയർപ്പിക്കുമ്പോഴും എങ്ങനെ ബലിയർപ്പിക്കണം, ഞാൻ എന്ത് വില കൊടുക്കണം എൻ്റെ ദൈവത്തിന്, അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് സുഖവും സന്തോഷവും തരുന്ന ലോകത്തിൻ്റെ സുഖങ്ങൾ, ലോകത്തിൻ്റെ സന്തോഷങ്ങൾ നമ്മൾ അർപ്പിക്കുന്ന ഓരോ ദിവ്യബലിയിലേക്കും ആ സുഖവും ആ സന്തോഷവും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നുമെല്ലാം ആ ലോകസുഖങ്ങളെല്ലാം പറിച്ചെറിഞ്ഞ് കളഞ്ഞുകൊണ്ട് അത് ഒരു വിലയായി ദൈവത്തിന് നൽകാം. അതൊരു വിലയാണ്. പാപം വിട്ടുപേക്ഷിക്കുന്നു, അതൊരു വിലയുണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ. അപ്പോൾ പാപം വിട്ടുപേക്ഷിച്ച് എല്ലാ ദിവസവും അനുദിനം ദിവ്യബലി അർപ്പിക്കുവാൻ, യഥാർത്ഥമായ വെളിച്ചം വില കൊടുത്ത് ബലിയർപ്പിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.